ബിഗ് ബോസ് സീസൺ ഫോറിന്റെ തുടക്കം മുതൽ തന്നെ വലിയ സ്വീകാര്യത കിട്ടിയ താരമായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഗെയിമുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതിരുന്നിട്ടുകൂടി ആദ്യഘട്ടത്തിൽ റോബിന് വലിയ ഓളം തീർത്തിരുന്നു. ഇതോടെ റോബിന് വേണ്ടി പുറത്ത് പി ആർ പ്രവർത്തിക്കുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമായി. തനിക്ക് പുറത്ത് പി ആർ ഉണ്ടെന്ന ഷോയിൽ വെച്ച് ഒരിക്കൽ റോബിനും പറഞ്ഞിരുന്നു. ബിഗ് ബോസിൽ സഹമത്സരാർത്ഥിയെ കായികമായി കയ്യേറ്റം ചെയ്തതിനെ തുടർന്നായിരുന്നു റോബിൻ പുറത്തായത്. ഷോയിൽ നിന്ന് പുറത്തായെങ്കിലും ആരാധകർക്കിടയിൽ തരംഗമായിരുന്നു റോബിൻ. ഷോ അവസാനിച്ചിട്ട് 7 മാസത്തിന് മുകളിലായെങ്കിലും ഇപ്പോഴും പൊതുവേദികളിലും പരിപാടികളിലുമെല്ലാം നിറസാന്നിധ്യമായി തന്നെ റോബിൻ തുടരുന്നു. മറ്റ് ബിഗ് ബോസ് താരങ്ങൾക്ക് ലഭിക്കാത്തത്രയും സ്വീകാര്യത ഇപ്പോഴും റോബിന് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പി ആർ വർക്ക് ഉണ്ടെന്ന് തന്നെയാണ് വിമർശകർ ഉയർത്തുന്ന ആക്ഷേപം. ഇതിനിടയിൽ റോബിന് വേണ്ടി പി ആർ നടത്തുന്നത് അവതാരകയായ വീണയാണെന്ന തരത്തിലുള്ള ചില ആക്ഷേപങ്ങൾ ചില യൂട്യൂബ് ചാനലുകൾ ഉയർത്തിയിരുന്നു. ഇപ്പോഴത്തെ പി ആർ വിവാദത്തിൽ വീണ തന്നെ മറുപടി നൽകുകയാണ്. സീക്രട്ട് ഏജന്റ് യൂട്യൂബ് ചാനലിലൂടെയാണ് വീണയുടെ പ്രതികരണം. താൻ റോബിന്റെ പി ആർ അല്ലെന്നും ഈ വിവാദം എങ്ങനെ വന്നെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് വീണയുടെ പ്രതികരണം. അഭിമുഖങ്ങളിലൂടെയാണ് താൻ റോബിനെ പരിചയപ്പെട്ടത്. സംസാരിച്ചു വന്നപ്പോൾ വളരെ കംഫർട്ടബിൾ ആണെന്നാണ് തോന്നി. വിവാദങ്ങൾ ഞാനും കേട്ടു, എന്തടിസ്ഥാനത്തിലാണ് അത് വന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും വീണ കൂട്ടിച്ചേർത്തു. ഞാനും റോബിനും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴൊക്കെ ഓടി വരാറുള്ള വ്യക്തിയാണ്. റോബിനായിട്ടെന്നല്ല, ബിഗ് ബോസിലെ മത്സരാർത്ഥികളിൽ ആരുമായിട്ടും സൗഹൃദം ഉണ്ടായിരുന്ന ആളല്ല എന്നും വീണ പറഞ്ഞു. അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി റോബിൻ ആരാധകരാണ് കമന്റുമായി എത്തുന്നത്. യാതൊരു പി ആറും ഇല്ലാതെ മലയാളക്കരയിൽ ഇത്രയും വലിയ ഓളം തീർക്കാൻ റോബിന് സാധിച്ചുവെന്നത് ആളുകൾക്ക് ദഹിക്കുന്നില്ല എന്നായിരുന്നു ഒരാൾ കുറിച്ചത്. ഇപ്പോൾ വന്ന് റോബിനെ കുറിച്ച് ആരെന്ത് നല്ലത് പറഞ്ഞാലും അവർ പി ആർ ആകുന്ന അവസ്ഥയാണല്ലോ എന്നാണ് മറ്റൊരാൾ കുറിച്ചത്. തനിക്ക് വേണ്ടി ആരും പി ആർ നടത്തുന്നില്ലെന്നും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ റോബിൻ പറഞ്ഞിരുന്നു. വേണമെങ്കിൽ ആയിരങ്ങൾ കൊടുത്ത പി ആർ നിർത്താം, എന്നാൽ പി ആർ ഏജൻസികളെ നിർത്തിയാണ് താൻ പിന്തുണ നേടാൻ ശ്രമിച്ചിരുന്നതെങ്കിൽ തനിക്ക് ഒരിക്കലും ഇത്രയും സ്നേഹവും സ്വീകാര്യതയും ലഭിക്കുമെന്ന് കരുതുന്നില്ല എന്നായിരുന്നു റോബിൻ പറഞ്ഞത്. ഡോക്ടറായ റോബിൻ രാധാകൃഷ്ണൻ മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയ്ക്കായിരുന്നു ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നീട് ബിഗ് ബോസിൽ അവസരം ലഭിച്ചതോടെയാണ് റോബിന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞത്. ഇപ്പോൾ സിനിമകളിലൂടെ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താരം. അതേസമയം വിവാഹത്തിനൊരുങ്ങുന്ന റോബിൻ ഇപ്പോൾ മറ്റൊരു റെക്കോർഡ് നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജി ആശുപത്രിയിൽ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസറാണ് റോബിൻ. ആരാധകർ ഡോക്ടർ മച്ചാൻ എന്ന് ഇഷ്ടത്തോടെ വിളിക്കുന്ന റോബിന്റെ വിവാഹ നിശ്ചയം അടുത്ത മാസം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വിവാഹം ഫെബ്രുവരിയിലും പ്രതീക്ഷിക്കുന്നു. അതിനിടെയാണ് പുതിയ റെക്കോർഡ് നേട്ടത്തിന്റെ വിവരം പുറത്തു വന്നിരിക്കുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും റോബിന്റെ പേര് ഇപ്പോഴും ട്രെൻഡിംഗ് ആണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓരോ വീഡിയോയും ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത്. സാധാരണ ബിഗ് ബോസ് കഴിഞ്ഞ ആഴ്ചകൾ പിന്നിട്ടാൽ മത്സരാർത്ഥികളുടെ ആരവം നിലയ്ക്കേണ്ടതാണ്. എന്നാൽ റോബിന്റെ കാര്യത്തിൽ എല്ലാം തിരുത്തിക്കുറിക്കുകയാണ്. ഡോക്ടർ റോബിൻ എന്ന ഹാഷ്ടാഗിൽ 50,000 വീഡിയോകളാണ് ഇതിനകം വന്നിട്ടുള്ളത്. ഏതാനും മാസങ്ങൾക്കിടെ മാത്രമാണിത്. ഇത്രയും വീഡിയോ ഒരു വ്യക്തിയെക്കുറിച്ച് വരുന്നത് നിസ്സാര കാര്യമല്ല. ഒരു പക്ഷേ മറ്റൊരു വ്യക്തികൾക്ക്, സിനിമാ താരങ്ങൾക്ക് പോലും കുറഞ്ഞ കാലത്തിനിടെ ഇത്രയും വീഡിയോ വന്നു കാണില്ല. റോബിന്റെ യാത്രകൾ, ഉദ്ഘാടനങ്ങൾ തുടങ്ങി എല്ലാം ഇതിൽ ഉൾപ്പെടും. റോബിന്റേതായി നിരവധി അഭിമുഖങ്ങളാണ് ഇതിനോടകം വന്നിട്ടുള്ളത്. കൂടാതെ ഉദ്ഘാടന ചടങ്ങുകൾ വേറെ. ആരാധകരുമായി സംവദിക്കാൻ റോബിൻ തയ്യാറാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഓരോ വ്യക്തിയോടും എത്ര തിരക്കിനിടയിലും സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നതെന്നും ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതും റോബിന്റെ പതിവ് രീതിയാണ്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.